എസ്എഫ്ഐ നേതാവ് ആർഷോയെ പൊതിഞ്ഞു വെച്ച പോലീസിന് ഹൈക്കോടതിയുടെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടി. നിരവധി കേസുകളിൽ പ്രതിയായ ആർഷോ കറങ്ങി നടന്നിട്ടും പ്രതി ഒളിവിലെന്നും പറഞ്ഞ് കോടതിയെ കബളിപ്പിക്കുകയായിരുന്നു പോലീസ്. പ്രതിക്കെതിരായി 4 വർഷം മുൻപത്തെ കേസിന്റെ അന്വേഷണം ഇതുവരെ പൂർത്തിയാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതിന് പോലീസിനെ കോടതി എടുത്തിട്ടു കുടഞ്ഞു. 4 വർഷമായിട്ടും അന്വേഷണം തീരാത്തത് അത്ഭുതകരമെന്ന് കോടതിയുടെ വിമർശനം. എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറി ആർഷോയ്ക്കെതിരായ കേസിൽ പോലീസിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമാണ് കേൾക്കേണ്ടി വന്നത്. 2018 നടന്ന സംഭവത്തിൽ ഇതുവരെ അന്വേഷണം പൂർത്തിയാകാത്തത് അത്ഭുതകരമാണെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. PM ആർഷോയുടെ ജാമ്യാപേക്ഷ തള്ളിയ ഉത്തരവിലാണ് കോടതിയുടെ ഈ പരാമർശം. അന്വേഷണം പൂർത്തിയാകാത്തതിന്റെ ആനുകൂല്യം പ്രതിക്ക് നൽകാനാകില്ലെന്ന് വ്യക്തമാക്കിയാണ് കോടതി ജാമ്യം നിഷേധിച്ചത്. ജാമ്യത്തിലൂടെ ലഭിച്ച സ്വാതന്ത്ര്യം പ്രതി ദുരുപയോഗം ചെയ്തുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി. വിദ്യാർത്ഥിയെ ആക്രമിച്ച കേസിൽ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചതിനെ തുടർന്ന് ഹൈക്കോടതി നേരത്തെ ആർഷോയുടെ ജാമ്യം റദ്ദാക്കിയിരുന്നു. 2018 കേസിന് ആസ്പദമായ സംഭവം നടന്നത്. 4 വർഷങ്ങളിൽ എന്താണ് നടന്നതെന്നും കോടതി പോലീസിനോട് ചോദിച്ചു. ജാമ്യത്തിലൂടെ ലഭിച്ച സ്വാതന്ത്ര്യം ആർഷോ ദുരുപയോഗം ചെയ്തെന്നും അതിനാൽ അന്വേഷണം പൂർത്തിയാകാത്തതിന്റെ ആനുകൂല്യം പ്രതിക്ക് നൽകാനാകില്ലെന്നും കോടതി വ്യക്തമാക്കുകയായിരുന്നു. ഈരാറ്റുപേട്ട സ്വദേശിയും അഭിഭാഷകനുമായ നിസാം നാസറിനെ രാത്രിയിൽ വീട്ടിൽ കയറി ആക്രമിച്ചതിനെ തുടർന്നാണ് ആർഷോയ്ക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തത്. അറസ്റ്റിലായ പ്രതിക്ക് ജാമ്യം നിഷേധിച്ചു. പിന്നീട് കർശന വ്യവസ്ഥകളോടെ ഹൈക്കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു. ഇതോടെ പരാതിക്കാരൻ പ്രതിക്കെതിരായി കൂടുതൽ കേസുകളുള്ള വിവരങ്ങൾ ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിച്ചു. പ്രതി ജാമ്യത്തിലിറങ്ങി കൂടുതൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നുവെന്നും ചൂണ്ടിക്കാട്ടി. തുടർന്നാണ് SFI ജില്ലാ പ്രസിഡന്റായിരിക്കെ ആർഷോയുടെ ജാമ്യം ഹൈക്കോടതി റദ്ദാക്കിയത്. പിന്നീട് പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായില്ല. ഇതിനിടെ പരാതി ഉയർന്നപ്പോൾ പ്രതി ഒളിവിലാണെന്നും ഉടൻ പിടിയിലാകുമെന്നുമൊക്കെയായിരുന്നു പോലീസ് കോടതിയെ അറിയിച്ചത്. ഈ സ്ഥിരം പല്ലവിയാണ് പോലീസ് കോടതിയിൽ നിരത്തിക്കൊണ്ടിരുന്നത്. ആർഷോയെ പൊക്കാൻ പാർട്ടി ഓഫീസിൽ ഒന്ന് കയറിയാൽ മതിയായിരുന്നു. ഇതുമാത്രമല്ല, പിന്നീട് റിമാൻഡിലായ സമയത്ത് ജയിലിന് മുന്നിൽ വലിയ സ്വീകരണമൊക്കെയാണ് ആർഷോയ്ക്ക് പ്രവർത്തകർ ഒരുക്കിയത്. ഹൈക്കോടതി അറസ്റ്റിന് ഉത്തരവിട്ടിട്ട് ഗത്യന്തരമില്ലാതെ പോലീസ് പൊക്കിയ ആർഷോയ്ക്കാണ് ജയിലിന് പുറത്ത് കുട്ടി സഖാക്കൾ സ്വീകരണം നൽകിയത്. ഇത് വലിയ വിവാദത്തിന് വഴിവെച്ചു. വധശ്രമക്കേസിൽ ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ആർഷോ. ഈ നേതാവിന് ജയ് വിളിച്ച് ഹാരമണിയിച്ച് സ്വീകരണം നൽകുകയായിരുന്നു. അപ്പോഴെല്ലാം ഇത് വായും പൊളിച്ച് നോക്കി നിൽക്കുകയായിരുന്നു പോലീസ്. അപ്പോഴും പോലീസ് അനങ്ങിയില്ല. ഇതിനും പോലീസിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത്. എന്തായാലും നേതാവ് കാരണം പോലീസിനിപ്പോൾ പണിയോട് പണിയാണ്. സഖാക്കളെ തൊടാൻ പോലീസിന് പേടിയാണ്. അവർ പോലീസിനെ നടു റോഡിലിട്ടും തല്ലും. അതുകൊണ്ട് വെറുതെ റിസ്ക് എടുക്കാൻ പോലീസ് തയ്യാറല്ല. മാത്രമല്ല, ഏതേലും ഈർക്കിലി നേതാവിനെതിരെ പോലും ഒരു കേസെടുത്താൽ തൊപ്പിതെറിക്കും, അല്ലെങ്കിൽ വല്ല ഗോകരണത്തേക്ക് മാറ്റും. സഖാക്കളെ ഭയമാണ് കാക്കിക്കെന്ന് സാരം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.